Hello, welcome to Sapna's Wonderland. അങ്ങനെ ഇന്ന് ആ വീഡിയോ ചെയ്യാനാണ് ട്ടോ. വേറെ ഒന്നല്ല. നമ്മുടെ അസംപ്ഷൻ ടാഗ് വീഡിയോ ആണ്. എന്നെ പറ്റി എന്താണ് നിങ്ങൾ അസ്യൂം ചെയ്തു വെച്ചിരിക്കുന്നെന്നുള്ള ആ ടാഗ് വീഡിയോ ഞാൻ ഇവിടെ വെളിപ്പെടുത്താൻ പോവാണ്. പിന്നെ ഇന്ന് ഞാൻ എല്ലാവരും കംപ്ലൈന്റ് ഒന്ന് മാറ്റാൻ വിചാരിച്ചു. വേറെ ഒന്നല്ല, വ്ളോഗ് എടുക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു ഒരേ ഒരു ഡ്രസ്സേ ഉള്ളൂ, എന്നും കണ്ടും എടുത്തു എന്ന് പറഞ്ഞു. അത് അസംപ്ഷൻ ടാഗിൽ ആരോ ഒരാൾ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, വ്ളോഗ് എടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വീട്ടിലെ പണിയൊക്കെ ചെയ്യുന്ന ആ വ്ളോഗല്ലേ അധികം കൊടുക്കണം. പുറത്തു പോകണേലൊക്കെ ഇങ്ങനെ നല്ല ഡ്രസ്സ് ഇടാറുണ്ട്. വീട്ടിലെ അടിച്ചുവരി തുടക്കിയ പാത്രം കഴുകുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇടുന്ന ഒരു നാലഞ്ച് ഡ്രസ്സ് ഉണ്ട്. ആ ഡ്രസ്സ് മാത്രമേ ഇങ്ങനെ ഇടുള്ളൂ. ഇപ്പോൾ പുതിയ എല്ലാവരും പറഞ്ഞു കുറേ പുതിയ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷേ പുതിയ ഡ്രസ്സൊന്നും എനിക്ക് ഇടാൻ തോന്നുന്നില്ല. വീട്ടിലെ പണിയൊക്കെ എടുക്കുമ്പോൾ ആ ഡ്രസ്സൊക്കെ പെട്ടെന്ന് നാശമല്ലേ. അതുകൊണ്ടാണ് കേട്ടോ, വീട്ടിലിടുന്ന ഡ്രസ്സുകൾ മാത്രം ഇട്ടിട്ട് വ്ളോഗിന് വേണ്ടി പുതിയ ഡ്രസ്സ് ഇട്ടാലും പിന്നെ അതൊക്കെ അഴുക്കാവുമ്പോൾ എനിക്കൊരു വിഷമമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ഡ്രസ്സ് നമ്മുടെ ആമസോണിൽ നിന്നാണ്. ഷോളല്ല, ഷോൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആമസോണിലാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ അസംപ്ഷൻ ടാഗ് വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. അതിന് മുന്നേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട് കേട്ടോ. കാരണം ഓൾമോസ്റ്റ് 250 കമൻസ്, 246 ഒക്കെ ആയപ്പോൾ ഞാൻ ഇപ്പോൾ ഷൂട്ടിങ്ങാണ്. കാരണം ഒരു ദിവസം ഫുള്ള് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉള്ള വീഡിയോ മീൻസ് കുറേ ലേറ്റ് ആവും. അപ്പോൾ ഇനി ആരെങ്കിലും അയക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ വായിക്കുന്നുണ്ടാവില്ല കേട്ടോ. കുറേ പേര്, ഏറ്റവും കൂടുതൽ ഞാൻ ഓരോരുത്തരെ പേരെടുത്ത് വായിക്കില്ല. കാരണം 250 പേര് എന്ന് പറയുമ്പോൾ ഒരു 5-10 എപ്പിസോഡായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. പേരെടുത്ത് വായിക്കുന്നില്ല. പക്ഷേ എന്താ വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ അസംപ്ഷൻ ടാഗിൽ കാര്യമായിട്ട് ഒന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാൽ 90% ഒരേ അസംപ്ഷനാണ്, ഒരേ അസ്യൂം ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഏകദേശം ഒന്ന് തന്നെയാണ്. അതിലൊരു ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ വിചാരിച്ചു പലതും വരും, പല തരത്തിലും കേൾക്കാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇല്ല, ഈ 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ഇത്ര നന്നായി മനസ്സിലായോ? സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് അറിയുന്ന അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾക്കും അറിയാമെന്നുള്ള. കാരണം ഇതിൽ പറഞ്ഞ ഓരോ കാര്യം ഒരു വിധമൊക്കെ ശരിയാണ്. എന്നെ പറ്റി എന്നെക്കാൾ നന്നായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ ലൈഫ് സ്റ്റോറിയുടെ ആ എപ്പിസോഡ് ഇട്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഇപ്പം എന്നെക്കാൾ നന്നായിട്ട് എന്നെ പറ്റി നിങ്ങൾക്ക് അറിയുന്നുണ്ട്. ഇത്രയും വ്യക്തമായിട്ട് എന്നെ പറ്റി മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയെ സമ്മതിച്ചു കേട്ടോ. കാരണം ഒരു പക്ഷെ വ്ളോഗിലൂടെയാണോ എന്താ അറിയില്ല. കാരണം അതുകൊണ്ട് എനിക്ക് ഓരോന്ന് പറയുന്നതായിട്ട് വായിക്കാൻ മാത്രമല്ല, കാരണം 90% ആൾക്കാരും ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെയാണ് എഴുതിക്കുന്നത്. എന്നാലും ഞാൻ ഏകദേശമുള്ള എന്താ പറയുക, എഴുതിയ ഡിഫറൻസ് ഉള്ളത് കൂടുതൽ ഡിഫറെൻ്റ് ആയിട്ട് വന്നതൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വായിക്കാൻ ശ്രമിക്കാം കേട്ടോ. അതിനെപ്പറ്റി പറയാൻ ശ്രമിക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞിരിക്കുന്നത് ഒന്ന് പകുതി പകുതിയായിട്ട്, ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര പാവം, ജാടല്ലാത്ത പാവം 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 എന്നുള്ളതാണ്. പക്ഷേ അതേപോലെ തന്നെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അത്ര പാവമെന്നല്ല ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, അത് ഒരു മോശമായിട്ടുള്ള രീതിയിലല്ല, അതായത് പാവം ആവേണ്ട ആവശ്യമില്ല ഇന്നത്തെ കാലത്ത് എന്നുള്ള രീതി. അത്ര പാവം എന്നല്ല, ഭയങ്കര പാവം കുട്ടിയെന്നല്ല. അപ്പൊ അത് കറക്റ്റാണ്. എന്റെ അസംപ്ഷൻ ടാഗിൽ എല്ലാതും ശരിയാണ് ശരിയാണെന്ന് പറയാനൊക്കെ ഉണ്ടാവുള്ളൂ എന്നാ തോന്നുന്നു. കമന്റ്സ് ഞാൻ ഇതുവരെ വായിച്ചതിൽ അധികം ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞിരിക്കുന്നത് നല്ല ഫുഡിയാണ്, നല്ല ഷോപ്പിംഗ് ഇഷ്ടമുള്ള ആളാണ് എന്നുള്ളതാണ്. അത് പിന്നെ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാമത്. സത്യമായിട്ടുള്ളൊരു കാര്യമാണ്, നല്ല ഫുഡിയാണ്, ഷോപ്പിംഗ് നല്ല ഇഷ്ടമുള്ള ആളാണ്. ഇത് രണ്ടുമാണ് മെയിനായിട്ട് പിന്നെ എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ അസംപ്ഷൻ ശരിയാണ് കേട്ടോ. പ്രോഗ്രസീവ് മെന്റാലിറ്റി ആൻഡ് എ പേഴ്സൺ ടു ബി അറൗണ്ട് വിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആണ്, കുറേയൊക്കെ പ്രോഗ്രസീവ് മെന്റാലിറ്റി ഉള്ള ആളാണ്. പിന്നെ എല്ലാവരുടെയും കൂടെ അങ്ങനെ ഒരു ടൈപ്പാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ഗുഡ് ഡോട്ടർ, സിസ്റ്റർ, വൈഫ് ആണ്. ആണോ അറിയില്ല, ഗുഡ് ഡോക്ടറാണ്, ഗുഡ് മോമാണ്. അത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അത് ഒരാളുടെ പേരായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല, അത്രയും പേര് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഈ പാവം, ഒന്ന് ഫുഡി, പിന്നെ ഈ നല്ല അമ്മയാണ്, നല്ല മകളാണ്, നല്ല ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ചിലപ്പോൾ ഒരു 70% ഒക്കെ ശരിയാവുമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആരും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല, ലേണിംഗ് അല്ലേ. ഇപ്പൊ എത്രയും 12 മീൻസ് ഓരോ വർഷം കഴിയുന്നവരും നമ്മൾ നല്ല ഭാര്യയാവാനും നല്ല മകളാവാനും നല്ല അമ്മയാവാനും ഒക്കെ ശ്രമിക്കും. മുന്നത്തെക്കാളും ക്രൂരത കുറച്ച് കുറയും. കാരണം നമ്മുടെ വയസ്സ്, അന്നത്തെ വയസ്സ് അല്ല ഇപ്പോഴത്തെ 10 വർഷം 12 വർഷം എന്ന് പറയുമ്പോൾ വയസ്സ് കൂടി. അപ്പോൾ അതിൻ്റെ മെച്യൂരിറ്റി കൂടും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ട് പെരുമാറാനും സ്നേഹത്തോടെ പെരുമാറാനൊക്കെ പഠിക്കും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു 70% ഓക്കെയാണ്. പിന്നെ കുറേ പേര് പറയേണ്ട ഓപ്പൺ മൈൻഡഡ്, പോസിറ്റീവ് തോട്ട്സ് ആൻഡ് ടോക്കറ്റീവ്. കുറേ പേര് ഓപ്പൺ മൈൻഡഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്പൺ മൈൻഡഡ് ആണ്. ഞാനങ്ങനെ എന്താ പറയുക, ഭയങ്കര സീക്രട്ട് അങ്ങനെ സൂക്ഷിക്കുന്ന അങ്ങനത്തെ ഒന്നുമില്ല. എല്ലാ കാര്യം മുഖത്തടിച്ച് പറയാനുള്ള സ്വഭാവമല്ല.
അത് ഭയങ്കര തെറ്റ. പക്ഷെ എൻ്റെ സംഭവങ്ങളൊക്കെ ഭയങ്കര തുറന്നു കാട്ടി സംസാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ വ്ളോഗിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ഞാൻ എന്താണോ അതാണ് വ്ളോഗിൽ കാണുന്നത്. ഞാൻ അങ്ങനെ ഫേക്ക് ആവാൻ നോക്കാറില്ല. എന്താണോ ഞാൻ അതാണ് നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. ഞാൻ ഭയങ്കര ആർത്തിമൂത്ത് ഭക്ഷണം കഴിക്കും, എന്തെങ്കിലും ഷോപ്പിംഗ് കണ്ടാൽ ഭയങ്കര അക്രാന്തം കാണിക്കും. അപ്പം ഇതൊക്കെ തന്നെയാണ് ഞാൻ. പിന്നെ ഉറക്കെ ഉറക്കെ സംസാരിക്കും, ഉറക്കെ ചിരിക്കും. ഇതൊന്നും എന്താ പറയുക, ഒരു എന്താ പറയുക, ഒരു ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് എനിക്ക് ഓക്കെ നല്ല സോഫ്റ്റായിട്ട് ഭയങ്കര കാമായിട്ട് നല്ല സ്വഭാവമുള്ള ഒരു കുട്ടി എന്ന് പറയുന്ന രീതിയിൽ സംസാരിക്കാൻ സത്യം പറഞ്ഞാൽ അറിയില്ല. അതുകൊണ്ടാണ് പൊതുവേ ഞാൻ എൻ്റെ സ്റ്റോറിയിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഉറക്കം സംസാരിക്കുന്ന ആളാണ്. ചെവിക്ക് പ്രോബ്ലം ഉള്ളവർക്കാണ് ഞാൻ ഉറക്കം സംസാരിക്കുക എന്നുള്ളത്. എൻ്റെ ചെവിക്ക് എന്നും പ്രോബ്ലമാണ്. അപ്പോൾ ഞാൻ ഉറക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഭയങ്കര ഉറക്കം സംസാരിക്കുന്ന ആളാണ്. അമ്മയും അച്ഛനൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതെനിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ പേരിൽ എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല, എല്ലാവരും നല്ലതായിട്ടാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് എന്നാലും ഇടയ്ക്കൊക്കെ നെഗറ്റീവ് കമൻസ് വരാറുണ്ട്. ഞാൻ അങ്ങനെ ഇങ്ങനെ ഭയങ്കര അട്ടഹസിച്ച് സംസാരിച്ച് ഉറക്കെ ചിരിച്ച്, പ്രത്യേകിച്ച് രമേശേട്ടൻ എൻ്റെ അച്ഛൻ ഈ ഒരു ഗാങ്ങിൻ്റെ കൂടെ കൂടുമ്പോൾ ഞാൻ വേറൊരാളാവും. അപ്പോൾ എൻ്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തു വരും. ഈവൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടുമ്പോൾ അപ്പോൾ എല്ലാവരും വിചാരം ഞാനൊരു എന്താ പറയുക അങ്ങനെ സംസാരിക്കുന്ന പൊട്ടിത്തെറിച്ചൊരു സ്വഭാവമുള്ള കുട്ടികളെ എല്ലാവരും അങ്ങനെ ഒരു അടക്കം ഒതുക്കൂല്ല എന്നൊക്കെയല്ലേ വിചാരിക്കാം. എന്താ പറയുക, അങ്ങനെയൊക്കെ ചില പേര് വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ എന്താ ചെയ്യാം, നമ്മൾ എന്താണോ അത് എല്ലാവർക്കും മനസ്സിലാവുമ്പോൾ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ സന്തോഷം. ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കുക ചെയ്യാം, ഭയങ്കര നല്ലതായിട്ട് കാണിക്കുമ്പോഴാണ് എല്ലാവർക്കും ഇഷ്ടമാവുക എന്നുള്ളതാണ്. പക്ഷെ എന്തായാലും അതിൽ ഒരുപാട് സന്തോഷം. ഭയങ്കര ടോക്കറ്റീവ് ആണെന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ അല്ല, ടോക്കറ്റീവ് അല്ല ഞാൻ. അതായത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, ഞാൻ എന്നെ കംഫർട്ടബിൾ ആക്കുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഞാൻ ഇതുപോലെ സംസാരിക്കുള്ളൂ കേട്ടോ. കാരണം നിങ്ങൾക്ക് അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും ഫുട്ബോളിലെ ആദ്യത്തെ വീഡിയോ എൻ്റെ അമ്മ ദുരന്താണ്. എൻ്റെ ഫുട്ബോളിലെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹലോ. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് അറിയാത്തൊരാളെ കാണുമ്പോഴും സംസാരിക്കുക. കുറേ പേരൊക്കെ വിചാരിക്കും ഇത് ഭയങ്കര ജാടയാണെന്ന്. പക്ഷേ ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ്. എനിക്ക് അറിയാത്ത ആൾക്കാർ പെട്ടെന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് പേടിയാണ് വരിക പെട്ടെന്ന്. നമ്മളെ കംഫർട്ടാക്കുന്ന ആളുകളുടെ അടുത്ത് ഞാൻ ഭയങ്കര എന്താ പറയുക ചറപ്പറ വർത്താനം പറയാം. ഇപ്പം എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ക്യാമറ യൂസ്ഡായി 3 വർഷമായില്ലേ. അപ്പോൾ എനിക്ക് ക്യാമറ ആദ്യത്തെ ഫുട്ബോളിലെ വീഡിയോസൊക്കെ ഞാൻ ഒരു അന്യരോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചിരുന്നത്. ഇപ്പം എനിക്ക് എൻ്റെ ഫാമിലി പോലെ, ഇപ്പം സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഫാമിലി പോലെയാണ്, എൻ്റെ വീട്ടിലെ ആൾക്കാരെ പോലെ. ഓരോരുത്തരെയും കാണുന്നില്ല എന്നുണ്ടെങ്കിലും എല്ലാം എൻ്റെ സ്വന്തം ആൾക്കാരെ പോലെ. അപ്പോൾ എൻ്റെ തനി സ്വഭാവം പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ എന്നെ അറിയുന്നവരൊക്കെ ഞാൻ നന്നായി സംസാരിക്കുന്നു പറയും, എന്നെ അറിയാത്തവരൊക്കെ പറയും ഒരു അക്ഷരം ഉണ്ടാത്ത കുട്ടിയാണെന്ന്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് എന്നെ അറിഞ്ഞു തുടങ്ങിയതുകൊണ്ടാണ് ഞാൻ ടോക്കറ്റീവ് ആണെന്ന് വിചാരിക്കുന്നത്. എന്നെ അറിയാത്ത ഒരാൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര മടിയാണ്. മടിയാണ് പേടിയാണ് എന്തോ അങ്ങനൊരു ചില ആളുകൾക്ക് ഉണ്ടാവില്ല, അങ്ങനെ ഒരു സ്വഭാവമാണ് കേട്ടോ. അപ്പോൾ ടോക്കറ്റീവ് അല്ല ശരിക്കും. പിന്നെ കമൻറ്റ് ഒരേപോലത്തെ കമൻറ്റ് ആയതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. ഒരാളുടെ പേരെടുത്ത് പറയാത്ത ഇതേ സംഭവം തന്നെ പലരും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അങ്ങനത്തെ കമൻറ്റ് വായിക്കണം. നല്ല പക്വതയുള്ള കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്ന, എന്തിനേയും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായി കാണുന്ന ഇൻ്റലിജൻറ്റ് ക്യാരക്ടർ, പക്ഷെ പാവാണെന്ന് തോന്നുന്നില്ല. അത് സത്യമാണ്, പാവല്ല. പക്ഷേ പക്വത ഉണ്ടോ അറിയില്ല. പക്വത സാധാരണ ഉള്ള ആളുകളുടെ സംബന്ധിച്ച് പക്വത കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്താ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്, അത് ശരിയാണ്. കാരണം എനിക്ക് നെഗറ്റിവിറ്റി ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ് മുന്നത്തെ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. എന്തെങ്കിലും കാര്യം അത് ആലോചിച്ച് നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ആളുകളെ, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾ, ഒരു കാര്യമില്ലാതെ ചൊറ പറഞ്ഞിരിക്കുന്നവരെയാണെന്ന് ഞാൻ അടുപ്പിക്കാൻ പോകാറില്ല. എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുന്ന ആളാണ്. സങ്കടം അങ്ങനെ സങ്കടം ഒരുപക്ഷെ കരയാത്തതും കരച്ചിൽ ഭയങ്കര കുറവാണ്. അതായത് എന്താ പറയുക, അത്രയും വിഷമം വരുമ്പോൾ മാത്രമേ കരയാൻ ശ്രമിക്കാറുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എപ്പോഴും ചിരിച്ച് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം അതിന് പറ്റിയ ആളുകളും കൂടെ ആവുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഡെഡിക്കേറ്റിംഗ് ആൻഡ് എൻജോയിങ് എവറി മൊമെൻറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. ഓരോ മിനിറ്റും നമ്മൾ ലൈഫിൽ ആഘോഷിക്കണം. അതായത് ദൂർത്തടിച്ച് അങ്ങനെ ആഘോഷിക്കുക എന്നുള്ളതല്ല, ഓരോ മൊമെൻറ്റും നമ്മൾ നന്നായിട്ട് ഹാപ്പിയായിട്ട് ആഘോഷിച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പറയാൻ പറ്റില്ല. നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ പല വിഷമമുള്ള സന്ദർഭങ്ങളും വരുമ്പോഴാണ് നമുക്ക് ആലോചിക്കുക, ശോ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. മീൻസ് ഓരോ നിമിഷവും തല്ലുകൂടാതെയും ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെയും ഒക്കെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റും, എല്ലാവരും സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ എത്ര നല്ലതാണെന്നുള്ളത് നമുക്ക് വിഷമം
വരുന്ന സമയത്താണ് നമ്മൾ ശരിക്കും ആലോചിക്കുക. ആ സമയത്ത് നമ്മൾ ആലോചിക്കും ഇനി ഒരു ലൈഫ് അങ്ങനെ കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കാം എന്നുള്ളത് നമ്മൾ ആലോചിക്കും. ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം അങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കണം കേട്ടോ. പോസിറ്റീവ് പേഴ്സൺ വിത്ത് എ ഗുഡ് ഹോം ഓർഗനൈസർ, ലവ് കുക്കിംഗ്, ലൈക്ക് ടു ഈറ്റ് ആൻഡ് കൺസേൺഡ് അബൌട്ട് വെയിറ്റ്. ഇത് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതാണ്. കുക്കിംഗ് പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. കുക്കിംഗ് എൻ്റെ പ്രാന്താണ്. അതിപ്പോൾ എന്താ പറയുക, ഒരു യൂട്യൂബ് ചാനൽ എന്നുള്ള രീതിയിലല്ല, അതിപ്പോൾ ചാനൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് നന്നായി ഭക്ഷണമൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ നന്നായിട്ട് സ്വാദുള്ള ഭക്ഷണം ഉണ്ടാക്കണം നിർബന്ധമുള്ള ആളാണ്. സ്വാദോടുകൂടി ഭക്ഷണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഗുഡ് ഹോം ഓർഗനൈസർ എന്ന് പറഞ്ഞിട്ട് അത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. വീട് നന്നായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന ഒരാളാണെന്നുള്ളത് സത്യമാണ്. വീട് നന്നായിട്ട് ഓർഗനൈസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. പിന്നെ എന്താ പറയുക, വീട് ഒരുക്കി വെക്കാൻ ഒരു വൃത്തിഭ്രാന്തിയാണ് എഴുതിയിട്ടുണ്ട്. അത് വളരെ 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 ശരിയാണ്. ഭയങ്കര വൃത്തിഭ്രാന്തിയാണ്. അതിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്. വീട് വൃത്തിയില്ലാതെ മീൻസ് ഒരു ചെറിയ സാധനം ഇപ്പം മിത്തുമായാലും ഒരു പെൻസിലോ പെന്നോ കറക്റ്റ് സ്ഥലത്ത് എടുത്ത് വെച്ചിട്ടില്ലാന്നെങ്കിൽ നിമിഷേട്ടനാണെങ്കിൽ ഷൂസ്, ടീഷർട്ട് അത് ഇതൊക്കെ അവിടെ വലിച്ച് വരിയിടും. അപ്പോൾ ഇതിനൊക്കെയാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ അടിയും ഏറ്റവും കൂടുതൽ ബഹളവും ഉണ്ടാക്കുന്നത് ഞാൻ ഈ ഒരു വീട് വൃത്തിയാക്കുന്ന ഒരു കാര്യത്തിലാണ്. പിന്നെ എല്ലാവരും എഴുതിയിട്ടുള്ളത് എന്നെ കുറിച്ച് വളരെ വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. വേറെ ഒന്നല്ല, ഭയങ്കര കൺസേൺ ആണ് ഞാൻ വെയിറ്റിനെ പറ്റിയിട്ടെന്നുള്ളത്. അത് ഭയങ്കര സത്യമാണ് കേട്ടോ. നമുക്ക് എങ്ങനെ എന്നെ എത്ര നന്നായി മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. കുറേ പേര് എഴുതിയിട്ടുണ്ട്, അതായത് ഫുഡ് കൺട്രോൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, വെയിറ്റ് കൂടി എന്നുള്ള ഭയങ്കര കോൺഷ്യസ് ആണ്. പക്ഷെ എന്താ വെച്ചാൽ ഫുഡ് ക്രേവിങ് കാരണം അത് കുറയ്ക്കാനും അങ്ങനെ പറ്റുന്നില്ല എന്നുള്ളത് ഭയങ്കര ഇതാണ് ഞാൻ എന്നുള്ളത് എഴുതി. കുറേ പേര് എഴുതിയിട്ടുണ്ട്, അത് ഭയങ്കര സത്യം കേട്ടോ. കാരണം ഇപ്പോൾ ഞാനും മിത്തുവിന് ഡെലിവറി കഴിഞ്ഞ സമയത്താണ് ഞാൻ ഇത്രയും വെയിറ്റ് കൂടിയത്. അതാണ് എനിക്ക് ഇത്ര വിഷമം. കാരണം ആ ഒരു ടൈമിലാണ്, ആ ഒരു പ്രഗ്നൻസി പീരീഡിലാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ആയത്. പിന്നെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു വെയിറ്റ് കൂടിയിട്ടില്ല, ഇത്രയും വെയിറ്റ്. കാരണം അത് എപ്പോഴും മുംബൈയിലായ കാരണം എക്സസൈസ് ആയാലും ജിമ്മായാലും ഒക്കെ കണ്ടിന്യൂ ചെയ്തിട്ട് ഫുഡാണെങ്കിലും ഒക്കെ എനിക്ക് അതിൻ്റെതായ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലോങ് ഗ്യാപ്പ് എനിക്ക് നാട്ടിൽ, ഞാൻ കുറേ കാലങ്ങൾക്ക് മിത്തുവിന് ഡെലിവറി കഴിഞ്ഞിട്ട് ഇത്രയും കാലം ഞാൻ നാട്ടിൽ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് ആ ഒരു 8 മാസം ഞാൻ ഫുഡ് മാക്സിമം എൻജോയ് ചെയ്തു. നാട്ടിലെ ഫുഡ് പിന്നെ പറയണ്ടല്ലോ, കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മ അതും വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു വേറെ ടേസ്റ്റാണ്. അതുകൊണ്ട് അത് അങ്ങനത്തെ ഫുഡ് കൺട്രോൾ ചെയ്തിട്ടുള്ള ഡയറ്റിംഗ് ഒന്നും എനിക്ക് ജീവിതത്തിൽ നടക്കില്ല. ഇവിടെ ആകുമ്പോൾ പിന്നെ ഞാൻ തീരുമാനിച്ച പിന്നെ ആ ഫുഡല്ലേ ഞാൻ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. മറ്റേത് എല്ലാവർക്കും വേണ്ടി കഴിക്കാതിരിക്കുന്ന ഫുഡ് കണ്ടും കൊണ്ട് എനിക്ക് ഭയങ്കരമായ ഡയറ്റ് ചെയ്യാനുള്ള കൺട്രോളൊന്നും എനിക്കില്ല. നല്ല ഫുഡ് കണ്ട് അപ്പം കൺട്രോൾ പോകും. അതുകൊണ്ട് ഞാൻ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഡിപ്രഷൻ വരെ പോയി തുടങ്ങി. ഞാൻ പറയും ഇങ്ങനെ പോവാണെങ്കിൽ എനിക്ക് വെട്ടാണേ പറഞ്ഞ് ഞാൻ അത് കൂടി നടക്കുന്നുണ്ടാവും. കാരണം ഈ ഫുഡ് കൺട്രോൾ ചെയ്യാനും പറ്റുന്നില്ല. പിന്നെയും കുറേ പേര് ഇതിൻ്റെ ആഴ്ചയിൽ ഒരാഴ്ചയിൽ കൂടുതൽ ക്രേവിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് സത്യമാണ്. എന്നാലും ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നോക്കാതെ തട്ടി വിടുന്നുണ്ട്, വേറെൻ്റെ അടുത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആ ഒരു അറ്റ്ലീസ്റ്റ് ഒരു മുംബൈയിൽ നിന്ന് നാട്ടിലേക്ക് പോണ ആ ഒരു വെയിറ്റെങ്കിലും ആയാൽ മതി എന്നുള്ള ഇപ്പം എൻ്റെ പ്രാർത്ഥന. അത്രയെങ്കിലും ഒന്ന് എത്തിക്കണം. പിന്നെ തന്നെ എല്ലാവരും എഴുതിക്കുന്നത് വെയിറ്റ് ഗെയിനെ പോലെ തന്നെ ഒരു ലിറ്റിൽ പൊസസീവ് ആണ് രമേശേട്ടൻ്റെ കാര്യത്തിലെന്ന്. അല്ല, എനിക്ക് അങ്ങനെ പൊസസീവ്നെസ് ഒന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. അഡ്ജസ്റ്റബിൾ വിത്ത് എനി പീപ്പിൾ ആൻഡ് സിറ്റുവേഷൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള മീൻസ് ഈ വൃത്തി അല്ലെങ്കിൽ അങ്ങനത്തെ എൻ്റെ ചില കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ആ ഫ്രസ്ട്രേഷൻ ഞാൻ തീർക്കുക. വേറെ എവിടെയെങ്കിലും ആണെങ്കിലും എനിക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ഫ്രസ്ട്രേഷൻ ഞാൻ തീർക്കുക രമേശേട്ടൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ മാത്രമാണ് ഞാൻ ആ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇതാക്കാത്തുള്ളൂ. ബാക്കി എവിടെ പോയാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പാണ്. എവിടെ കൊണ്ടുവിട്ടാലും അമ്മ പറയും വീണിടം വിഷ്ണു ലോകമാണ് അവൾക്ക് എന്നറിയും. അത് ശരിയാണ്, അത് തന്നെയാണ് മിത്തുവിനെ എന്നെയും എപ്പോഴും പറയുന്ന കാര്യമാണ് വീണിടം വിഷ്ണു ലോകം. അതായത് എവിടെ പോയത് അവിടെ. പിന്നെ കവിത എഴുതിയിട്ടുണ്ട് തോൽവി. ഞാൻ അങ്ങനെ പേര് വായിക്കണമെന്ന് വെച്ചാൽ എന്തെങ്കിലും വ്യത്യാസമായിട്ട് എഴുതിയത് മാത്രം, ബാക്കിയൊക്കെ ഒരുവിധം എല്ലാം ഒരു സെയിം ആയിരിക്കണം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കുകയാണ്. തോൽവി ഇഷ്ടമല്ല, യു വാണ്ട് ടു ഡു ബെസ്റ്റ് ഇൻ വാട്ട് എവർ യു ഡു. തോൽവി ഇഷ്ടമല്ല ശരിക്കും, പക്ഷേ അതിൻ്റെ അത് എന്ന് വെച്ച് വാശി എന്താ പറയുക അങ്ങനെ ഒരു സ്വഭാവമില്ല, അതൊരു ബാഡ് ക്വാളിറ്റി ആണെന്ന് എനിക്കറിയാം. രമേശ്വരനൊക്കെ സ്വഭാവമുണ്ട്, എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കണം. തോൽവി എന്നൊരു സംഭവമില്ല എനിക്ക്. പക്ഷെ അങ്ങനെയല്ല, എന്തായാലും അല്ലേ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ നല്ല സ്കൂട്ടാവും. അതൊന്ന് എനിക്ക് അങ്ങനെ കഷ്ടപ്പെടാൻ വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ്. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയില, അത് ചിലപ്പോൾ എനിക്ക് കഴിവ് കുറവായിരിക്കും, എനിക്കൊരാളെ പോലെ അത്ര ബെസ്റ്റ് ആക്കണം, എൻ്റെ ബെസ്റ്റ് ഇത്രയേ ഉള്ളൂ വെച്ചാൽ
ഞാനത് അവിടെ നിർത്തും. പക്ഷെ രമേശേട്ടൻ വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ എന്നെ എങ്ങനെ എന്താ പറയാ ബുദ്ധിമുട്ടിച്ചിട്ടാണെങ്കിലും ആ ഒരു ലെവലിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെ എഴുതിയിട്ടുണ്ട് ഭയങ്കര ഫണ്ണിയാണ്, ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആളാണെന്നുള്ളത്. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ഫണ്ണി ജോവിയലാണ്. പിന്നെ എഴുതിയിട്ടുണ്ട് യു ആർ കൺഫ്യൂസ്ഡ്, യു ആർ സംടൈംസ് കൺഫ്യൂസ്ഡ് അബൌട്ട് യുവർ ആംബിഷൻസ് ഇൻ ആൻഡ് ഗോൾസ് ഇൻ ലൈഫ്. അതൊരു സത്യമാണ് കേട്ടോ. കാരണം എന്ത് ചെയ്യണം, എന്താണ് ശരിക്കും എൻ്റെ ആംബിഷൻ, എന്താണ് എൻ്റെ ശരിക്കുള്ള ഇഷ്ടം എന്നുള്ളവർക്ക് പലതരത്തിലും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ്. കാരണം ആദ്യം ആയാട്ട ചെയ്തു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറേ ജോലിക്ക് പോയി, അത് കഴിഞ്ഞിട്ട് ബി എഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ടീച്ചിങ് പ്രൊഫഷൻ പോയി. പക്ഷെ ശരിക്കും എവിടെയാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷെ ഇത് പെർഫെക്റ്റാണ്. യൂട്യൂബ് അതതിൽ എഴുതിയിട്ടുണ്ട്, യൂട്യൂബാണ് ഒരു ന്യൂ ഐഡൻറ്റിറ്റി എന്നത്. യൂട്യൂബ് ഫെയിം തരണമുണ്ടല്ല, അതായത് കുക്കിംഗ് അതെനിക്ക് ഇഷ്ടം ചെയ്യാൻ പറ്റില്ല. എപ്പോഴും എനിക്കിഷ്ടം ഈ മറ്റേ ഈ എന്താ പറയുക ഹോട്ടൽ തുടങ്ങുക, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് കാറ്ററിംഗ് തുടങ്ങുക. ഇതെനിക്ക് കല്യാണം കഴിഞ്ഞ അന്ന് മുതലേ എൻ്റെ മനസ്സിലുള്ള ഒരു സംഭവം കേട്ടോ, കുറച്ച് പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, കാറ്ററിംഗ് കാറ്ററിംഗ് എന്നുള്ളത്. നീന തോമസ് എഴുതിയിട്ടുണ്ട് നേരത്തെ ഒത്തിരി പാവമായിരുന്നു, ഇപ്പോൾ ഇത്തിരി ഈഗോ കൂടിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. മലയാളിത്തം വിട്ടു പോയ പോലെ, മലയാളിത്തം വിട്ടാൽ മോശം സ്വഭാവമാകും. പണ്ട് ഒത്തിരി പാവമായിരുന്നു തോന്നുന്നു, എനിക്ക് തോന്നുന്നു പണ്ട് ഇങ്ങനെ വ്ലോഗൊന്നും കൊടുക്കാത്ത സമയത്ത് ചിലപ്പോൾ പറയുന്നുണ്ടാവും. പക്ഷെ അന്നും ഇതാ ഈ പറഞ്ഞ പോലെ ഞാൻ എങ്ങനെയാണോ അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് മോഡേൺ ഡ്രസ്സ് ഇടാനും. ചേരോ ചേരില്ല എന്നുള്ളതല്ല, നമ്മൾ ഇവിടെ എങ്ങനെ ഇട്ട് നടന്നാലും ആരൊന്നും പറയാത്തൊരു സ്ഥലമാണ് മുംബൈ. ഭയങ്കര കോൺഫിഡൻസ് ഏറ്റവും കൂടുതൽ കൂടിയത് ഈ 12 വർഷത്തിൽ ഒരു പക്ഷേ ഈ ഒരു സ്ഥലത്ത് വന്ന് താമസിച്ചതുകൊണ്ട് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ എങ്ങനെ ഇട്ടാലും, നമ്മൾ എങ്ങനെ ഹിന്ദി അറിയാത്ത പോലെ സംസാരിച്ചാലും, എന്ത് ഭാഷ നമുക്ക് അറിയാത്ത പോലെ സംസാരിച്ചാലും ഒന്നും ആരും ഇവിടെ കളിയാക്കില്ല. അതിൽ തന്നെ നമ്മുടെ പകുതി കോൺഫിഡൻസ് നമുക്ക് വരും. അതെനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ മുംബൈയിലെ. ഈവൻ ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും നമ്മളൊരു ഡ്രസ്സ് നമ്മളെത്ര തടിച്ച ആയാലും നമ്മളെത്ര മെലിഞ്ഞിട്ടായാലും നമ്മൾ എങ്ങനെ വേഷമിട്ട് നടന്നാലും ഇവിടെ ആരും ഒന്നും പറയില്ല. കാരണം അതൊരു വേറെ കണ്ണിലൂടെ അവർ നോക്കുന്നേ ഇല്ല. അപ്പം നമുക്ക് കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് കൂടും. അതൊരു നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് വേണ്ട ഒരു സംഭവമാണ് ഈ കോൺഫിഡൻസ്. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഗ്ലാമർ ഉണ്ടായിട്ടും കാര്യമില്ല, എങ്ങനെ മെലിഞ്ഞിട്ടു എങ്ങനെ ഒന്നും കാര്യമില്ല, നമുക്കത് ചെയ്യാൻ തോന്നില്ല. കാരണം നമ്മളെപ്പോഴും ചുറ്റുള്ളൊരു മുഴുവനെ താഴ്ത്തി കെട്ടി പറയുമ്പോൾ നമുക്ക് എത്ര സുന്ദരി ഐശ്വര്യറായാണെങ്കിൽ പോലെ തോന്നുമേ ഞാൻ ഇങ്ങനെയാണോ, ഭംഗിയില്ലേ എന്ന് നമുക്ക് തോന്നും. നമ്മളെങ്ങനെയാണോ അതുപോലെ ആയിട്ട് എന്താ പറയുക നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ കൂടുതലുള്ള ആളുകളും കൂടെ വേണം. അപ്പോൾ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രസ്സ് ചെയ്യാനും മേക്കപ്പ് ചെയ്യാനും, അതിനൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കാൻ. അപ്പോൾ ഇപ്പോൾ വ്ളോഗൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ പുറത്തു പോകുമ്പോൾ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഞാൻ മലയാളിത്തം ഇട്ടു എന്ന് പറയുന്നത് അത് ഈ മലയാളിത്തം ഉണ്ട്. നമ്മളൊക്കെ ഇന്ത്യക്കാരല്ലേ, ഇന്ത്യൻസ് എന്ന് പറയുമ്പോഴല്ലേ അതിൻ്റെ രസമല്ലാതെ മലയാളി എന്ന് പറയുന്നതല്ലോ. നമ്മളെ ഇപ്പോൾ മുംബൈ ചെന്നിട്ട് ഞാൻ സെറ്റും കൊണ്ട് കൊടുത്ത് നടക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യം. നാടോടുമ്പോൾ നടുവേ ഓടുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ മലയാളിത്തം എന്നുള്ള കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ വിടണം. ഉള്ളിൽ നമ്മൾ നന്നുള്ള ഇന്ത്യക്കാരനായാൽ മതി, ബാക്കി നമ്മൾ എവിടെ പോവാണെങ്കിലും ആ ഒരു ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പേഴ്സണലി. നിങ്ങൾക്ക് എന്താ അഭിപ്രായം, അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? നമ്മളെവിടെ പോയാലും ഞാൻ മലയാളി, ഞാൻ ചോറ് സാമ്പാർ കഴിക്കുള്ളൂ, ഞാനൊരു മോഡേൺ ഡ്രസ്സ് ഇടില്ല, ഞാൻ യൂറോപ്പിൽ പോയാലും ഞാൻ മോഡേൺ ഡ്രസ്സ് ഇടില്ല, ഞാൻ അങ്ങനെയാണ്, എനിക്ക് എൻ്റെ വീട് വിട്ട് പോകാൻ ഇഷ്ടമില്ല. അത് ശരിക്കും ഒരു നല്ല ക്യാരക്ടറാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അനാമിക എഴുതിയിട്ടുണ്ട് ചേച്ചി സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ക്ലാസ്സിൽ 5 റാങ്കിനുള്ളിൽ വരുന്ന കുട്ടിയായിരുന്നു എന്ന്. ഞാൻ ആദ്യം വിചാരിച്ചു കമൻറ്റ് വായിക്കണമെന്ന്. നിങ്ങൾക്ക് എന്നെ പറ്റിയുള്ള എല്ലാവിധ ഇതും പോയി കിട്ടുമല്ലോ. പിന്നെ കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങനെ 5ൽ പഠി ആദ്യത്തെ 4ാം ക്ലാസ് വരെ, അതായത് ഫസ്റ്റ് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് മാത്രം ഇങ്ങനെ ആദ്യത്തെ 1-ാമത്തെ 1st 2nd പുതിയ സ്കൂളിലേക്ക് മാറ്റിയോടുകൂടി എല്ലാം ടം എന്ന് പറഞ്ഞ് കീഴ്പ്പെട്ടായി. 5ൽ പോയിട്ട് 10ലും 10ഉം 15ഉം ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു, ഒരു 70%ന് മേലെ വാങ്ങിക്കുന്ന ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. പിന്നെ എനിക്ക് 10ാം ക്ലാസ് വരെ നമുക്കറിയാം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കുറേ സബ്ജക്റ്റുകൾ ഉണ്ടാവും. എങ്ങനെയാണ് അതൊക്കെ പഠിച്ചത് എന്നുള്ളത് ദൈവത്തിനും എനിക്കും മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് അല്ല, എല്ലാവരെയും കണ്ണുപൂട്ടി വിശ്വസിക്കുന്ന ഒരു പാവം കുട്ടി. അത് ശരിയാണ്, പാവം കുട്ടിയല്ല കണ്ണുപൂട്ടി വിശ്വസിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇപ്പം കുറേ മാറിയിട്ടുണ്ട് രമേശേട്ടൻ കാരണം, പക്ഷെ എല്ലാവരെയും ഭയങ്കരമായി വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. ധന്യരാജു എഴുതിയിട്ടുണ്ട് ചട്ടക്കാരി. ഇങ്ങനെ എല്ലാവരും പേര് വായിക്കാത്ത ഇതുകൊണ്ടാണ് കുറേ ഉണ്ട്. ചട്ടക്കാരി പറഞ്ഞാൽ എന്താ, ഭയങ്കര തൻ്റേടി എന്നാണ് ഓർത്തം. തൻ്റേടിയേ അല്ല, ആരെങ്കിലും എന്താ പറയുക എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഡെസ്പാവും, അങ്ങനൊരു സ്വഭാവമാണ്. അതോ അലമ്പാണോ, അലമ്പാണെങ്കിൽ ശരി, ഭയങ്കര അലമ്പാണ്. പിന്നെ നന്ദകുമാർ എഴുതിയിട്ടുണ്ട് മൂകാംബിക ദേവിനെയാണ് ഏറ്റവും ഇഷ്ടം, അതുകൊണ്ട് ദേവിയുടെ 3 ഭാവങ്ങൾ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി. ഇതിനെ കൂടുതൽ ഞാൻ എന്താ പറയേണ്ടത്. ആ അത് ശരിയാണ്,
കാളി ആയിരിക്കും പക്ഷെ അധികം വീട്ടിലുണ്ടാവാന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ എഴുതിയിട്ടുണ്ട് വൺസ് യു മെറ്റ് രമേശ് ഏട്ടൻ യു ബിക്കം മോർ ഫൺ ആൻഡ് ലെസ് ഷൈ ദാൻ ബിഫോർ. മോർ ഫൺ എന്ന് പറയാൻ പറ്റില്ല, ഫണ്ണ് ഞാൻ രമേശേട്ടനെ കാണുന്നേക്കാളും മുന്നേയും ഇതേപോലെ തന്നെയായിരുന്നു, ഭയങ്കര ഫണ്ണായിരുന്നു, ഭയങ്കര ചിരിച്ച്. എന്നെ പേരെന്നെ സ്കൂളിൽ ഇരട്ട പേര് ചിരിക്കൊടുക്കാതാണ്. അതായത് ചിരിച്ച് ഏറ്റവും കൂടുതൽ ഞാൻ ടീച്ചർമാരോട് അടി വാങ്ങിക്കുന്നത് ഈ ചിരിച്ച് ഉറക്കെ ചിരിച്ച് ക്ലാസ്സിൽ ഉറക്കെ സൗണ്ട് സംസാരിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ അടി വാങ്ങിയിട്ടുള്ളത്. പക്ഷെ ഷൈ സത്യമാണ്, ഭയങ്കര ഷൈ പേഴ്സൺ ആയിരുന്നു ഞാൻ. എനിക്ക് ഒരാളുടെ സംസാരിക്കാൻ പോലും എനിക്ക് ഭയങ്കര ഷൈ ആയിരുന്നു. അത് മാറി ഇപ്പം ഇങ്ങനെ ആയത് രമേശേട്ടൻ കാരണം മാത്രമാണ് കേട്ടോ. പിന്നെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും മൂഡി പേഴ്സൺ ആണ്, എനിക്കാ വേണ്ടി ഞാൻ ഷോ ഓഫ് ചെയ്യണതാണ് ഈ കാട്ടിക്കുട്ടിൽ, മീൻസ് ഭയങ്കര ചിരി എന്നുള്ളത്. അത് തെറ്റാണ്, അങ്ങനെ അങ്ങനെ ഒരു മൂഡി പേഴ്സൺ അല്ല ഞാൻ. ഞാൻ ഭയങ്കര ജോവിയലായിട്ടുള്ള പേഴ്സൺ ആണ്. ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക, തല്ലിപ്പൊളി വലിപ്പടിച്ച് തമാശ ഒന്നും അന്നത്തെ ദിവസം ചിരിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ കുറേ കോമഡി കാണും. എനിക്ക് ചിരിക്കാതിരിക്കുക എന്നുള്ളത് എനിക്ക് ആലോചിക്കാൻ വയ്യ. വണ്ടർലാൻഡ് ബൈ അഞ്ജലി ബോബി എഴുതിയിട്ടുണ്ട്, മൈ അസംപ്ഷൻ ഈസ് മേക്കപ്പ് ആൻഡ് ഷോപ്പിംഗ് ക്രേസ് ഉള്ള ജാടക്കാരി. ഞാൻ ജാടക്കാരി എന്ന് വേറെ ആരും ഒന്ന് രണ്ട് പേരും കൂടെ എഴുതിയിട്ടുണ്ട്, പക്ഷെ തമാശയ്ക്ക് എഴുതിയതാണ്. മേക്കപ്പ് ഷോപ്പിംഗ് ഭയങ്കര ക്രേസാണ്, മേക്കപ്പ് കാണാൻ ഇഷ്ടമാണ്, പക്ഷെ അച്ഛൻ മടിയുള്ള കൂട്ടത്തിലാണ്. പിന്നെ എൻ്റെ അടുത്ത് എല്ലാവരും ഇതുപോലെ ഒന്ന് രണ്ട് വീഡിയോസിൽ ഒരു വ്ളോഗിൽ എഴുതിയിട്ടുണ്ട് ഒരു കിച്ചണിൽ ഇത്രയും മേക്കപ്പ് വേണമെന്ന്. മുന്നത്തെ ഒരു വീഡിയോയില് സത്യം പറഞ്ഞാൽ ഞാൻ മേക്കപ്പ് ചെയ്യാറില്ല. ഇപ്പോൾ ഞാൻ ഈ വന്നിരിക്കുന്ന വീഡിയോയിലും, ഇനിയിപ്പോൾ മേക്കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഡ്രസ്സും കമ്മലും ആണോ എന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സും കമ്മലും അല്ല, മുഖത്ത് ചെയ്യുന്നതിനാണ് മേക്കപ്പ് എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കമ്മൽ എപ്പോഴും ഇടുന്ന ഒരാളാണ്, നിന്റെ കയ്യിലുള്ള കമ്മലറയൊക്കെ വലിയ വലിയ കമ്മലുകളാണ്. അപ്പോൾ എല്ലാവരും വിചാരം തോന്നുന്നു ഈ വലിയ കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മേക്കപ്പായി എന്നുള്ളതാണ്. പക്ഷേ ഞാൻ മേക്കപ്പ് ചെയ്യാറില്ല. കേരളത്തിലെ എല്ലാ പെൺകുട്ടികളും ചെയ്യുന്ന ഒരു സംഭവമാണ് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണെഴുതിയിട്ട് പൊട്ട് തൊടുക. ഞാനും അതേ ചെയ്യാറുള്ളൂ. ബാക്കി നിങ്ങളെ കാണുന്നതൊക്കെ ഈ ക്യാമറയുടെ കൂടാണ്. ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ലിപ് ബാം ഇടും, കാരണം ചുണ്ട് എപ്പോഴും ഡ്രൈ ആവുന്ന കാരണം. അത് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ചില ദിവസം ഇടും, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനത്തെ വീഡിയോസിൽ എന്തായാലും ഇടും. പക്ഷെ ഇപ്പം ഞാൻ സത്യമായിട്ടും ഒരു കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ടിട്ട് പൊട്ട് തൊട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ പൗഡർ പോലും യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ മേക്കപ്പ് ആയിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, ക്യാമറയുടെ ക്വാളിറ്റി അതായിരിക്കും കാരണം. കാരണം നമ്മൾ ഈ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ഇട്ട് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അത്യാവശ്യം മേക്കപ്പ് ഒക്കെ ഉള്ള പോലെ തോന്നും, അതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ ഞാനൊരു മേക്കപ്പ് ചെയ്യാറേ ഇല്ലാത്ത ആളാണ്. പക്ഷെ ഞാൻ ഇത് മോയ്സ്ചറൈസറും സാറൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യും, അതിൻ്റെ ഒരു തിളക്കം ചിലപ്പോൾ മുഖത്തിനുണ്ടാവും. അത് ഭയങ്കര അഭിമാനമായിട്ട് പറയുന്നല്ല കേട്ടോ, ക്യാമറയുടെ ഗുണമാണ് വേറൊന്നല്ല. നമ്മളറിയില്ലേ സെൽഫി ഓപ്പോലൊക്കെ സെൽഫി എടുത്താൽ കണ്ടിട്ടില്ല, നമ്മളാണേ തോന്നില്ല മേക്കപ്പ് ഇതുപോലെ തോന്നും, അതുകൊണ്ടായിരിക്കും കേട്ടോ. വിദ്യാദേവി എഴുതിയിട്ടുണ്ട്, തമാശക്ക് എഴുതിയതാട്ടോ, അത്രയ്ക്ക് പാവമെന്നല്ല ഉണ്ടക്കണ്ണ കണ്ടാൽ അറിയാം കുശുമ്പത്തിപ്പാറുവാണെന്ന്. അതെനിക്ക് ഇഷ്ടമായിട്ടോ, പാവമെന്നല്ല പക്ഷെ കുശുമ്പത്തിയാണോ, ഹൈ കുശുമ്പത്തിപ്പാറുവെന്നല്ല, ഗുഡ് ഹ്യൂമർ സെൻസ് എന്ന് പറയാറുണ്ട്. ശരിയാണ്, എൻ്റെ അടുത്ത് എല്ലാവരും പറയാറില്ല, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മുതലേ പറയാറുള്ളതാണ് ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഭയങ്കര ജോക്ക് അടിക്കുന്ന ആളാണെന്നുള്ളത്. യു ബിലീവ് ഇൻ ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം, യു ആർ ഹാപ്പി വിത്ത് സ്വീറ്റ് മിത്ര, ഡോണ്ട് പ്ലാൻ ഓൺ ഹാവിങ് അനദർ ബേബി. ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്ന് വെച്ചാൽ വലിയ കുടുംബത്തിൽ താമസിക്കുമ്പോൾ അത് അതിൻ്റെതായ രസമുണ്ട്. എന്താ പറയുക, ഇപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെ താമസിക്കുമ്പോൾ അതിൻ്റെതായ രസമുണ്ട്, വീട്ടിലെല്ലാവരും കൂടെ താമസിക്കുമ്പോഴും അതിൻ്റെതായ ഒരു രസമുണ്ട്. ഞങ്ങൾ മൂന്നുപേരും മാത്രമേ പാടുള്ളൂ അങ്ങനെയൊന്നും വിചാരിക്കാറില്ല. പിന്നെ നീതു ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ചേച്ചിക്ക് രണ്ട് ക്യാരക്ടർ തോന്നിയിട്ടുണ്ട്, സ്വന്തം വീട്ടിൽ എല്ലാവരുമായി നല്ല ജോളി തമാശക്കാരി, ഹസ്ബൻഡിന്റെ വീട്ടിൽ പക്വതയോടെ പെരുമാറുന്ന മരുമകൾ. അങ്ങനെയുണ്ടോ ഈശ്വര, നിമിഷേട്ടൻ്റെ അമ്മയൊന്നും കേൾക്കണ്ട, ഞാൻ പക്വതയോടെ പെരുമാറുകയാണ് എന്നുള്ളത്. ഞാൻ രണ്ട് വീട്ടിലും അലമ്പാണ്, പക്ഷേ എന്താ പറയുക, വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ എന്താ ഡിഫറൻസ് എന്ന് തോന്നണത് എനിക്ക് തോന്നണു. ഞാൻ പറയാം, അച്ഛൻ ഭയങ്കര ജോവിയൽ പേഴ്സൺ ആണ്, അച്ഛനും ഞാനും ഒരേ വേവാണ്. അപ്പം നമ്മുടെ ഒരേ വേവുള്ള ആളുകളുടെ അടുത്ത് സംസാരിക്കുന്നതും കുറച്ച് വേറെ ഒരു ആളടുത്ത്. ഇപ്പം രമേശേട്ടൻ ഞാൻ എങ്ങനെയാണ്, അച്ഛൻ ജയൻ എല്ലാവരും ഒരേ വേവുള്ള ആളുകളാണ്. അതായത് കൗണ്ടറടി, അങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് പറയുക, ഇങ്ങനെയുള്ള ടീംസാണ്. ഈവൻ നിങ്ങളിപ്പോൾ ഗീതുവിന് ചിലപ്പോൾ ഈ ഒരു ടീമിൽ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ, ഞാനും ജയനും രമേശേട്ടനും അച്ഛനുള്ളതിൽ ഞങ്ങളുടെ പോലെ ഗീതു പറയുമ്പോൾ എൻ്റെ സ്വന്തം അനിയത്തിയല്ലേ. പക്ഷെ അവൾ അങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അവളൊരു വേറെ ടൈപ്പാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇതിനനുസരിച്ച്, മീൻസ് അങ്ങനത്തെ ഒരു അന്തരീക്ഷം വരുമ്പോൾ അങ്ങനെ സംസാരിച്ച് പോണതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ വീഡിയോസാണ് കാണുന്നത്. ഇവിടെ നിന്ന് വരുമ്പോൾ
തികച്ചും ഭയങ്കര പക്വതയോട് കൂടിയിട്ടുള്ള ഇതുപോലത്തെ അങ്ങനെ തനി വലിപ്പൊന്നും അങ്ങനെ പറയാൻ അറിയാത്ത കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ പോയിട്ട് ആ എന്നൊക്കെ പറഞ്ഞ തല്ലിപ്പൊളി ഭയങ്കര അടിപൊളി ഹ്യൂമർ സെൻസ് കൗണ്ടറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്താന്ന് പോലും മനസ്സിലാവുണ്ടാവില്ല. അപ്പൊ അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പൊ നമ്മൾ ഓരോ വീട്ടിലെ ഓരോ ആൾക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഓരോ പോലെയല്ലേ അവരൊക്കെ അവരെങ്ങനെയാണോ അതുപോലെയല്ലേ നമ്മൾ സംസാരിക്കേണ്ടത്. ഈവൻ രമേശേട്ടൻ പോലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ, എൻ്റെ വീട്ടിലെ രമേശേട്ടൻ അച്ഛൻ്റെ അടുത്ത് പറയുന്ന തമാശ ഇവിടെ അമ്മമ്മയുടെ അടുത്തും അമ്മയുടെ അടുത്തും പറയുന്നുണ്ടോ? ഭയങ്കര പക്വതയായിട്ടല്ലേ സംസാരിക്കുന്നത്. അപ്പൊ അത് ഓരോരുത്തരുടെ ക്യാരക്ടറിനനുസരിച്ചിട്ടല്ലേ നമ്മൾ പെരുമാറുക. ആ ഒരു വ്യത്യാസമാണ് നിങ്ങൾ വീഡിയോയിൽ വരുമ്പോൾ കാണുന്നത്. പക്ഷെ ബേസിക്കലി രണ്ട് വീട്ടിലും സ്വഭാവമായിട്ട് ഒന്ന് തന്നെയാണ് ഉണ്ടാവുക. പക്ഷെ അപ്പുറത്തുനിന്നുള്ള ഒരു എന്താ പറയുക ഒരു റിഫ്ലക്ഷൻ ഉണ്ടല്ലോ, അതിലാണ് നമ്മളെ എന്താ പറയുക വ്യത്യാസം വരുന്നത്. ഒരേ സ്വഭാവമുള്ളവരും വ്യത്യസ്ത സ്വഭാവമുള്ളവരും കൂടെ ആവുമ്പോഴുള്ള ഒരു വ്യത്യാസമാണ്. പക്ഷെ എന്ന് വെച്ചാൽ സ്വഭാവം എൻ്റെ സ്വഭാവം രണ്ട് വീട്ടിലും ഒരേപോലെ തന്നെയാണ്. അത് നല്ലതല്ലേ. നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ പോലെ എല്ലായിടത്തും ഞാൻ എൻ്റെ വീട്ടിലെ തല്ലിപ്പൊളി സ്വഭാവം കാണിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ ഓരോരുത്തരുടെ സ്ഥലത്ത് അതിനനുസരിച്ച് നല്ല കുട്ടിയായിട്ട് നടക്കുമ്പോൾ നല്ലതല്ലേ. എന്ത് പൊട്ടത്തരവും വിളിച്ചു പറയുന്ന ഒരു പാവം, അത് ശരിയാണ്. ഞാൻ ഭയങ്കരമായി പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന ഒരാളാണ്. അത് പക്ഷേ ആദ്യമൊന്നും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ, ഭയങ്കര ഇതൊക്കെ ഇട്ട് ഗമ്മൊക്കെ ഇട്ടിട്ടാണ് പറയാറ്. പിന്നെ പിന്നെ വ്ളോഗൊക്കെ നമ്മുടെ സ്വന്തമായി തുടങ്ങിയപ്പോൾ തനി സ്വഭാവം വന്നു. അത് വേറൊരാളും കൂടെ പറഞ്ഞിട്ടുണ്ട്, കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ജാടക്കായി പക്ഷെ വായ തുറന്ന കഴിഞ്ഞു. ഇതിൻ്റെ അടുത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യം അതെന്താ, രമേശേട്ടൻ പറയാറുണ്ട് നിന്റെ സംസാരം കേട്ട അപ്പം മനസ്സിലാകുക ഭൂലോക കൂതറയാണ് എന്നുള്ളത്. അത് ശരിയാണ്. ഭയങ്കര ഈ പറഞ്ഞ പോലെ ഭയങ്കര മേക്കപ്പ് ഇട്ട് സെറ്റപ്പായി വന്നിട്ട് സംസാരം കൂടെ കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും ഇത് തന്നെയും കൂതറയാണല്ലേ എന്ന് വിചാരിക്കും. അപ്പോൾ പക്ഷെ അത് കുറേ പേര് പറയാറുണ്ട് ആ വൈബ് ഞങ്ങൾക്ക് മനസ്സിലാവും, ഞാനും ഇങ്ങനെ തന്നെയാണ് ഞാനും ഇങ്ങനെ തന്നെയാണ്. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, എന്നെ പോലെ എല്ലാവരും തല്ലിപ്പൊളികളാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് മെച്ചോർഡായിട്ട് സംസാരിക്കാം ഫുഡ് വേൾഡിലൊക്കെ. പക്ഷെ നമ്മുടെ തന്നെ സ്വഭാവം നമുക്ക് വരിക നമ്മുടെ കൂടെ ഇപ്പം രമേശേട്ടൻ്റെ കൂടെ ഒരിക്കലും എനിക്ക് ഫേക്ക് ആവാൻ പറ്റില്ല, മിത്തുവിൻ്റെ കൂടെ എനിക്ക് ഒരിക്കലും ഫേക്ക് ആവാൻ പറ്റില്ല. ഏറ്റവും ഇഷ്ടമൊരു കമൻറ്റ് ഞാൻ ഇങ്ങനെ നോക്കും, ഇങ്ങനെ പറഞ്ഞപ്പോഴേക്ക് പെട്ടെന്ന് ഓർമ്മ. അത് ഓൾമോസ്റ്റ് സെയിം ആയ കാരണം ഞാനത് പറയാത്തത്. പക്ഷെ അത് എഴുതിയ രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കുറേ ചിരിച്ചു അത് വായിച്ചിട്ട്. വേറെ ഒന്നല്ല, നല്ല ഒരു കുട്ടി എഴുതിയിരിക്കുകയാണ്. അതായത് സ്വപ്ന ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, നല്ല ജോവിയലാണ്. പിന്നെ യഥാർത്ഥത്തിൽ പച്ച മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നല്ലപോലെ ആയാൽ നല്ലപോലെ, അതല്ല ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ അതവിടെ മലയാളത്തിൽ അസൈവ് അങ്ങനത്തെ രീതിയിൽ ഒരുപാട് ചിരിച്ചിട്ടത് കണ്ടിട്ട്. അതല്ല ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ എന്നാൽ അങ്ങനെ എന്നുള്ള രീതിയിൽ അത് കറക്റ്റാണ് കേട്ടോ. എൻ്റെ അടുത്ത് നല്ലപോലെ ചൊറിയാതെ നിന്നാൽ ഞാൻ നല്ല കുട്ടിയാണ്. അതല്ല എൻ്റെ അടുത്ത് വന്ന് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ എന്നെക്കാൾ കൂതറ ലോകത്ത് വേറെ ആരുമില്ല. അതൊരു സത്യമാണ്. അതൊരു നല്ല ക്വാളിറ്റി ഒന്നല്ല എന്നൊക്കെ, പക്ഷെ ഇന്നത്തെ കാലത്ത് പിടിച്ചു നിൽക്കാൻ വേറെ ഒരു രക്ഷയില്ല. ഞാൻ പാവായി, ഞാൻ കണ്ണീര് സീരിയലിലെ പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കരങ്ങിയിരിക്കുന്ന എല്ലാം സഹിച്ച് കുലസ്ത്രീയായി നിൽക്കാനൊക്കെ ശ്രമിച്ചാൽ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആരെയും വേദനിപ്പിക്കാതെ സന്തോഷമായിട്ട് നിൽക്കുക എന്നുള്ളത്. കുലസ്ത്രീയൊക്കെ ചമയാൻ ശ്രമിച്ചു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ സന്തോഷം കിട്ടില്ല. നമുക്കൊരിക്കലും ചിരിക്കാൻ പറ്റില്ല നമുക്കൊരിക്കലും. കാരണം നമ്മളൊരു എന്താണ് നമ്മുടെ ലക്ഷ്യം ജീവിതത്തിൻ്റെ, ഒരു ലക്ഷ്യമില്ല എന്ന് നമുക്ക് തോന്നി. അപ്പോൾ ഞാൻ ഒരു വിധമൊക്കെ വായിച്ചു എന്ന് തോന്നുന്നു. ഇനി ചിലപ്പോൾ വിട്ടുപോയത് എനിക്ക് തോന്നുന്നു എന്താ പറയുക അധികം എല്ലാവരും ഓൾമോസ്റ്റ് സെയിം ആണ് എഴുതി. ഇങ്ങനെ കുറച്ച് വ്യത്യാസമായിട്ടുള്ള രണ്ട് മൂന്നെണ്ണാണ് ഇങ്ങനത്തെയൊക്കെ എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ ഒരാൾ എഴുതിയിട്ടുണ്ട് രമേശ് ടോക്സ്. രമേശേട്ടനാണ് മെയിനായിട്ട് ഇതിൽ എഴുതിയിട്ടുള്ളത്. ആ എഴുതിയെന്നൊക്കെ അസംപ്ഷൻ അല്ല, അതൊക്കെ റിയലാണ്. അത് നിങ്ങൾ പോയി വായിച്ചു നോക്കുക, കമൻറ്റിലുണ്ടാവും. കമ്മ്യൂണിറ്റിയിലെ കമൻറ്റിൽ രമേശേട്ടൻ ഇട്ടിട്ടുണ്ട് ഞാൻ എന്താണ് എന്നുള്ളത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ അസംപ്ഷൻ ടാങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ നിങ്ങൾ എന്നെ മനസ്സിലാക്കി എന്നുള്ളതിൽ എനിക്ക് അസ്യൂം അല്ല അസംപ്ഷൻ അല്ല അത് ശരിക്കും നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ടാഗ് വീഡിയോ ആയിപ്പോയി. അനുമാനത്തെക്കാൾ കൂടുതൽ 100% അത് കറക്റ്റായി എന്നുള്ളത് വേണം പറയാൻ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നല്ല ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. ബൈ. ഇത് കുറച്ച് ലെങ്തി ആയി തോന്നുന്നു അല്ലേ വീഡിയോ, രണ്ട് പാട്ടായിട്ട് ഇട്ട ബോറാവും, ഒറ്റ പാട്ടിൽ തന്നെ തീർക്കാൻ നോക്കാം.